പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കെം ടോക്കിൻ്റെ കെമിസ്ട്രി ക്ലാസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സൊല്യൂഷൻ എന്ന ചാപ്റ്ററിലെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു വരുന്നത് ഇന്ന് ഡിപ്രഷൻ ഓഫ് ദി ഫ്രീസിംഗ് പോയിൻ്റ് എന്ന ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ് പറയണമെങ്കിൽ ഫ്രീസിംഗ് പോയിന്റ് എന്താണ് എന്നറിയണം എന്താണ് ഫ്രീസിംഗ് പോയിൻ്റ് ഒരു പദാർത്ഥത്തിൻ്റെ സോളിഡ് സ്റ്റേറ്റും ലിക്വിഡ് സ്റ്റേറ്റും ഡൈനാമിക് ഇക്യുലിബ്രിയമാകുന്ന സമയത്തെ ടെമ്പറേച്ചർന്ന് പറയുന്ന പേരാണ് ഫ്രീസിംഗ് പോയിന്റ് ചിത്രത്തിലേക്ക് നോക്കൂ ആ സോളിഡും ലിക്വിഡും തമ്മിൽ ഇക്വലിബ്രിയത്തിലാകുന്ന സമയത്തുള്ള ടെമ്പറേച്ചറാണ് അതേ സമയത്ത് ആ സമയത്ത് സോളിഡ് സ്റ്റേറ്റിലും ലിക് സോളിഡ് സ്റ്റേറ്റിൻ്റെയും ലിക്വിഡ് സ്റ്റേറ്റിൻ്റെയും വേപ്പർ പ്രഷർ ഈക്വൽ ആയിരിക്കും ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് സോൾവെൻ്റിലേക്ക് ആഡ് ചെയ്യുന്നു നോക്കൂ ആ സമയത്ത് സൊല്യൂഷൻ ഉണ്ടാവും ആ സൊല്യൂഷൻ്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നു ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിൻ്റ് റാവർട്ട് സ്ലോ പ്രകാരം നോൺ വോളട്ടൈൽ സൊല്യൂട്ടുള്ള ഒരു സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ പ്യുർ സോൾവെൻ്റിനേക്കാൾ കുറവായിരിക്കും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ഗ്രാഫിലേക്ക് വരാം നോക്കൂ റെഡ് കളറും ഡീപ്പ് ബ്ലൂ കളറുമുള്ള ആ പ്ലോട്ട് സോൾവെൻറ്റിൻ്റെ പ്ലോട്ടാണ് റെഡ് കളർ അവസാനിക്കുന്ന ബി എന്ന് പറയുന്ന പോയിന്റിലാണ് ബി എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് ലിക്വിഡ് സോൾവെൻ്റ് സോളിഡായിട്ട് മാറുന്നു ബി മുതൽ സി വരെ ആ സോൾവെൻ്റ് സോളിഡ് സ്റ്റേറ്റിലാണ് അതുകൊണ്ട് തന്നെ ബി എന്ന് പറയുന്ന പോയിന്റിലെ ടെമ്പറേച്ചറിനെ നമുക്ക് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് പ്യുർ സോൾവെൻ്റ് അതായത് ടി സീറോ എന്ന് പറയാം നോൺ വോളട്ടൈലായ സൊല്യൂട്ട് സോൾവെൻ്റിലേക്ക് ചേർത്തപ്പോൾ ഉണ്ടായ സൊല്യൂഷന് വേപ്പർ പ്രഷർ കുറവായതുകൊണ്ട് കൊണ്ട് അതിൻ്റെ പ്ലോട്ട് തൊട്ട് താഴെയാണ് നിൽക്കുന്നത് ഡി മുതൽ ഇ വരെയാണ് ആ പ്ലോട്ടുള്ളത് ഇ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ച് സൊല്യൂഷൻ സോളിഡിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ പോയിൻറ്റിലെ ആ ഇ എന്ന് പറയുന്ന പോയിന്റിലെ ടെമ്പറേച്ചറാണ് ടി എഫ് വാട്ട് ഈസ് ടി എഫ് ടി എഫ് ഈസ് ദി ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് ദി സൊല്യൂഷൻ ഇപ്പോൾ ഗ്രാഫ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റുമുള്ള ഇ എന്ന് പറയുന്ന പോയിന്റും ബി എന്ന് പറയുന്ന പോയിന്റ് ഇ എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലുമുള്ള ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ട് ആ ചേഞ്ചാണ് ഡെൽറ്റ ടി എഫ് ഓക്കെ

Is directly proportional to molality. So, the molality in dilute solution? Therefore, delta T_f equal to a proportionality constant K_f into m, where K_f is freezing point depression constant or molal depression constant or cryoscopic constant. If molality is equal to one, delta Tf become Kf. Okay. Therefore, Kf. Therefore, Kf. That is, molal depression constant can be defined as depression in freezing point when one mole of solute is dissolved in one kilogram of solvent. യൂണിറ്റ് ഓഫ് കെ എഫ് ഈസ് കെൽവിൻ കിലോഗ്രാം മോൾ ഇൻവേഴ്സ് കെ എഫ് ഡിപ്പെൻ്റ് കെ എഫ് ഡിപ്പെൻ്റ് നാച്ചർ ഓഫ് സോൾവെൻ്റ് ടേക്കൺ റെഡി കെ എഫ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട് ആ ഇക്വേഷനാണ് കെ എഫ് ഈക്വൽ ടു ആർ ഇൻറ്റു എം വൺ ഇൻറ്റു ടി എഫ് സ്ക്വയർ ബൈ തൗസൻഡ് ഇൻറ്റു ഡെൽറ്റ ഫ്യൂഷൻ എച്ച്

നോൺ വോളടൈൽ സൊല്യൂട്ട് നമ്മൾ സോൾവെൻറ്റിലേക്ക് ആഡ് ചെയ്തു ആ ആഡ് ചെയ്ത സൊല്യൂട്ടിൻ്റെ എമൗണ്ട് ഡബ്ല്യു ടു സോൾവെൻറ്റിൻ്റെ വെയ്റ്റ് ഡബ്ല്യു വൺ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് എം ടു അങ്ങനെയാണെങ്കിൽ മൊളാലിറ്റി ഈക്വൽ ടു ഡബ്ല്യു ടു ഇൻറ്റു തൗസൻഡ് ബൈ ഡബ്ല്യു വൺ ഇൻറ്റു എം ടു ഓക്കെ വിന ദാറ്റ് ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻ എം മുകളിൽ തന്നിരിക്കുന്ന മൊളാലിറ്റിയുടെ ഇക്വേഷൻ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക അപ്പോൾ ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻറ്റു ഡബ്ല്യു ടു ഇൻറ്റു തൗസൻഡ് ബൈ ഡബ്ല്യു വൺ ഇൻറ്റു എം ടു ക്ലിയർ അല്ലേ എഴുതിയെടുക്കുക നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക ഇത് വെച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് വരാറുണ്ട് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാവും

അത് വർക്കൗട്ട് ചെയ്ത രീതി കൃത്യമായി മനസ്സിലാക്കുക നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്ത് വാല്യൂ അതായത് ആൻസർ റെഡിയാണ് എന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം എഴുതിക്കോളൂ സ്ക്രീനിലുണ്ട് അൻ എക്വ സൊല്യൂഷൻ ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് സീറോ പോയിൻ്റ് സിക്സ് ഗ്രാം ഇൻ ട്വൻ്റി വൺ പോയിൻ്റ് സെവൻ ഗ്രാം ഓഫ് വാട്ടർ ഫ്രീസറ്റ്

ടു സെവൻറ്റി ത്രീയിൽ നിന്ന് ടു സെവൻറ്റി ടു പോയിൻ്റ് വൺ എയ്റ്റ് സെവൻ കുറച്ചാൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും അപ്പോൾ ചിലർക്ക് സംശയം വരും ടു സെവൻറ്റി ത്രീ എന്ന് എവിടെ നിന്ന് കിട്ടി ടു സെവൻറ്റി ത്രീ എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ നോർമൽ ഫ്രീസിംഗ് പോയിൻ്റ് ആണ് അതായത് സീറോ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സീറോ പോയിൻ്റ് എയ്റ്റ് വൺ ത്രീ കെൽവിൽ നിന്ന് കിട്ടി ഓക്കെ അല്ലേ മാസ് ഓഫ് സൊല്യൂട്ട് ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട് പോയിൻ്റ് സിക്സ് അപ്പോൾ ചിലർക്ക് സംശയം ഇതെങ്ങനെയാണ് പോയിൻ്റ് സിക്സ് സൊല്യൂട്ടിൻ്റെ മാസാന്ന് മനസ്സിലായത് അതായത് കുറഞ്ഞ എമൗണ്ട് ഉള്ളത് സൊല്യൂട്ടാണ് സോൾവെൻറ്റിൻ്റെ മാസ് ഡബ്ല്യു വൺ ട്വൻ്റി വൺ പോയിൻറ്റ് സെവൻ ഓക്കെ ഇനി ഇക്വേഷനിൽ കൊടുക്കാം എം ടു ഈക്വൽ ടു തൗസൻഡ് ഇൻറ്റു കെ എഫ് ഇൻറ്റു ഡബ്ല്യു ടു ബൈ ഡെൽറ്റി എഫ് ഇൻറ്റു ഡബ്ല്യു വൺ ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു ആൻസർ കിട്ടി സിക്സ്റ്റി ത്രീ പോയിൻ്റ് ത്രീ ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ് ഒറ്റ സെൻറ്റൻസിൽ തന്നെ ക്വസ്റ്റ്യൻ തന്നെയുണ്ട് നോക്കൂ കാൽക്കുലേറ്റ് ദി ഫ്രീസിങ് പോയിൻ്റ് ഓഫ് സീറോ പോയിൻ്റ് സീറോ വൺ മോളാൽ സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ വാട്ടർ ആർ കെ എഫ് ഈക്വൽ ടു വൺ പോയിൻറ്റ് എയ്റ്റ് സിക്സ് റെഡി ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻ എം ദാറ്റ് ഇസ് എം ഈസ് മൊളാലിറ്റി കെ എഫ് തന്നിട്ടുണ്ട് മൊളാലിറ്റിയും തന്നിട്ടുണ്ട് അപ്പോൾ വൺ പോയിൻ്റ് എയിറ്റ് സിക്സ് ഇൻറ്റു പോയിൻ്റ് സീറോ വൺ

272.981 സെവൻറ്റി ടു പോയിൻ്റ് നയൻ എയ്റ്റ് വൺ കെൽവിൻ റെഡി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം ദി നോർമൽ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് നൈട്രോബെൻസീൻ ഈസ് ടു സെവൻറ്റി എയ്റ്റ് പോയിൻ്റ് എയ്റ്റ് ടു കെൽവിൻ എ സീറോ പോയിൻറ്റ് ടു ഫൈവ് മോളാൽ സൊല്യൂഷൻ ഓഫ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇൻ നൈട്രോബെൻസീൻ കോസസ് എ ലോവറിംഗ് ഓഫ് ഫ്രീസിംഗ് പോയിൻറ്റ് ബൈ ടു ഡിഗ്രി അപ്പോൾ രണ്ട് ഡിഗ്രിയാണ് ഡെൽറ്റ ടി എഫ് എന്നർത്ഥം ഫൈൻഡ് ദി വാല്യൂ ഓഫ് കെ എഫ് ഫോർ നൈട്രോബെൻസിൻ റെഡി വി നോ ദാറ്റ് ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ് ഇൻ എം എം ഈസ് മൊളാലിറ്റി മൊളാലിറ്റി തന്നിട്ടുണ്ട് ഡെൽറ്റ ടി എഫും തന്നിട്ടുണ്ട് ഡെൽറ്റ ടി എഫ് എത്ര ടു ഡിഗ്രിയാണ് തന്നിട്ടുണ്ട് അപ്പോൾ ഡെൽറ്റ ടി എഫ് ടു ഓക്കെ അപ്പോൾ ഇക്വേഷൻ നമുക്ക് കെ എഫ് ഈക്വൽ ടു എന്നൊക്കെ എഴുതിയാൽ എന്ത് കിട്ടും ഡെൽറ്റ ടി കെ എഫ് ഈക്വൽ ടു ഡെൽറ്റ ടി എഫ് ബൈ എം ഡെൽറ്റാ ടി എഫ് ടു ആണ് മൊളാലിറ്റി സീറോ പോയിൻറ്റ് ടു ഫൈവ് ആണ് ഇക്വേഷനിൽ അപ്ലൈ ചെയ്തു ആൻസർ കിട്ടി എയ്റ്റ് കെൽവിൻ കിലോഗ്രാം മോൾ ഇൻവേഴ്സ് റെഡി ഈ മൂന്ന് തരം പ്രോബ്ലം അല്ലാതെ ഈക്വേഷനിൽ വേറെ വരാനില്ല മൂന്ന് നമ്മൾ ചെയ്തു അത് കൃത്യമായി നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് പരിശീലിക്കുക പഠിക്കുക നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്ത് ഉറപ്പുവരുത്തുക മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു കീപ്പ് ഇൻ ടച്ച്